നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ധൈര്യപ്പെടുന്ന ഒരു ശക്തികളെയും വളരാൻ നമ്മുടെ സുരക്ഷാ സേന അനുവദിക്കാറില്ല. നാടിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത മോദി സർക്കാരും ഭീകരവാദികൾക്ക് ദുസ്വപ്നമാണ്. ഇപ്പോൾ രാജ്യത്തെ ഭീകരവാദ സംഘടനകളുടെയും നിയമവിരുദ്ധ സംഘടനകളുടെയും പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരോധന നിയമം 1967 ഒന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭീകര സംഘടനകളുടെ എണ്ണം 42 കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് രാജ്യസഭയിൽ അറിയിച്ചു. യു പി എക്ക് കീഴിൽ 13 സംഘടനകളാണ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കൂടാതെ 31 വ്യക്തികളെ ഭീകരവാദികളായി കണക്കാക്കിയിട്ടുമുണ്ട്. ബാബർ ഖൽസ ഇന്റർനാഷണൽ, ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ്, ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ്, ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ, ലഷ്കർ ഇ തൈബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയവയാണ് 42 ഭീകര സംഘടനകളിൽ ഉൾപ്പെട്ടതിൽ ചിലത്. ഇത്തരം സംഘടനകളുടെയും വ്യക്തികളുടെയും എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ നിയമപാലന ഏജൻസികൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമായ സന്ദർഭങ്ങളിൽ നിയമമനുസരിച്ച് നടപടികളും ഇവർക്കെതിരെ കൈക്കൊള്ളുന്നുണ്ട്. വ്യക്തികളെ ഭീകരവാദികളായി കണക്കാക്കാനുള്ള വ്യവസ്ഥ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരോധന ഭേദഗതി നിയമം 2019 വഴിയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇതിലൂടെ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ നേതാക്കൾ, അംഗങ്ങൾ എന്നിവർ മറ്റു പേരുകളിൽ സംഘം ചെയ്യുന്ന സാധ്യതകൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.